ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. അർജുനായുള്ള തെരച്ചിൽ ഇനി അടുത്ത ദിവസം. ಅವರು ಏನಾದ್ರು ಮಾಡ್ಕೋ ಬಂದು ಹೊಟ್ಟೆ ತುಂಬೋದಾಯ್ತು, ಗದ್ದೆನೂ ಹಿಂಗಾಗೋಯ್ತು, ಮನೆನೂ ಹಿಂಗಾಗೋಯ್ತು. അർജുനായുള്ള രക്ഷാദൌത്യത്തിൽ പുഴയിലെ മൺകൂനയിൽ നിന്ന് വീണ്ടും സിഗ്നൽ ലഭിച്ചു. സൈനി നടത്തിയ റഡാർ പരിശോധനയിലാണ് സിഗ്നൽ കണ്ടെത്തിയത്. സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തും. തിരച്ചിൽ നേതൃത്വം നൽകാൻ റിട്ടയേർഡ് ജനറൽ എം ഇന്ദ്രബാലൻ ഷിരൂരിലേക്ക് തിരിക്കും. അർജുനെ കണ്ടെത്താൻ ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാനാണ് തീരുമാനം. അതേസമയം ഷിരൂർ മണ്ണിടിച്ചിലിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഗംഗാവാലിക്ക് മറുകരയിലെ നാട്ടുകാർ പകർത്തിയ ദൃശ്യമാണ് ലഭിച്ചത്. ആളുകൾ ഭയന്നോടുന്നതും വാഹനങ്ങൾ പുഴയിൽ പതിച്ചുവെന്ന് പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. ദൃശ്യങ്ങൾ ജില്ലാ ഭരണകൂടം ശേഖരിച്ചിട്ടുണ്ട്. ഷിരൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, നമുക്ക് അറിയേണ്ടത് ഇനിയുള്ള ദൗത്യം ഏത് രീതിയിലാണ് പോവുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ച ദൃശ്യങ്ങൾ, അത് ഗംഗാവാലി പുഴയ്ക്ക് മറുകരയിൽ നിന്ന് നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ്. അതിൽ കൃത്യമായി ആ മണ്ണിടിഞ്ഞ് നദിയിലേക്ക് പതിക്കുന്നത് കാണാം. ആ വലിയൊരു കുന്ന് തന്നെ ഇടിഞ്ഞ് വരുന്നുണ്ട്. അതിൽ ആ നദിയിൽ പതിക്കുമ്പോൾ ജലനിരപ്പ് ഉയരുന്നത് നമുക്ക് കാണാം. അതേ തുടർന്ന് ആളുകൾ ഭയന്നോടുകയാണ് മറുഭാഗത്ത്. ആ തിരമാല വരുന്നത് പേടിച്ച് ഓടുന്നതും കാണാം. അപ്പോൾ അതിന് വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ മറ്റൊരു ദൃശ്യം കൂടി പ്രേക്ഷകർക്ക് കാണാം. അതിൽ അർജുനെ നമുക്ക് കാണാം. അർജുന്റെ എപ്പോഴത്തെ ദൃശ്യമാണ് എന്നത് നമുക്ക് വ്യക്തതയില്ലെങ്കിലും ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അർജുന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോറി ഒപ്പം അടുത്ത് കാണാം. ഒരുപക്ഷെ യാത്രാ സമയത്ത് പാചകം ചെയ്യാനും മറ്റാവശ്യങ്ങൾക്കുമായി ഇറങ്ങിയപ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് എന്നാണ് കരുതുന്നത്. എന്തായാലും അർജുനാണെന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴത്തെ ദൃശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അരുൺ പൂപ്പറമ്പ നൽകുന്നതിന് വിശദാംശങ്ങൾ. അരുൺ പൂപ്പറമ്പ, രണ്ട് ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് അപകടം നടന്ന സമയത്തെ മറുകരയിൽ നിന്നും നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങൾ, മറ്റൊന്ന് ഇപ്പോൾ അർജുനെ കാണാം. അർജുനൊപ്പം ലോറിയും ഒക്കെ ഉള്ള ദൃശ്യങ്ങളുണ്ട്. അതിൻ്റെ സ്ഥിരീകരണം, അതിന്റെ വ്യക്തത കൂടി വരേണ്ടതുണ്ട്. വിവരങ്ങൾ എന്താണ് പ്രജിൻ? നമുക്ക് രണ്ട് ദൃശ്യങ്ങളുണ്ട്. അതിലേറ്റവും നമുക്ക് വളരെ ഭീകരമായ ഒരു ദൃശ്യം എന്നുള്ളത് ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഈ ഗംഗാവലിയുടെ മറുവശത്തെ നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ്. അത് ഈ അപകടത്തിന്റെ എല്ലാ വ്യാപ്തിയും എല്ലാ ഭീകരതയും തെളിയിക്കുന്ന ദൃശ്യമാണ്. അതിൽ നമുക്ക് കൃത്യമായി തന്നെ ആ മണ്ണിടിച്ചിലിന്റെ ദൂരെയാണെങ്കിൽ പോലും ആ ദൃശ്യം വ്യക്തമായി കാണാം. അതിന്റെ ഒരു ആഘാതം ആ ഗംഗാവലി പുഴയിലേക്ക് പതിക്കുന്നത് നമുക്ക് കാണാം. അത് കണ്ട് ആ നാട്ടുകാർ ഓടി രക്ഷപ്പെടാനുള്ള ഒരു വെപ്രാളം, അവർ അതിനിടയിൽ അവരുടെ സംഭാഷണം, അവർ ഈ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ നദിയിലേക്ക് പതിക്കുന്നുവെന്ന് പറയുന്നതും, ഇത് വലിയ അപകടമാണ് ഓടി രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് അവർ ഒരു രക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ. അത് ശരിക്കും ഈ അപകടത്തിന്റെ ഒരു എല്ലാ ഭീകരതയും തെളിയിക്കുന്ന ദൃശ്യമാണ്. അതിപ്പോൾ എന്തായാലും ജില്ലാ ഭരണകൂടം ആ ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അത് ഉറപ്പായും ഇതിന്റെ ഈ അപകടത്തിന്റെ മുഴുവൻ ഒരു രൂപവും വ്യക്തമാക്കുന്ന ദൃശ്യമാണ്. അത് ആ രീതിയിൽ ജില്ലാ ഭരണകൂടം പരിശോധിക്കും. എന്തായാലും അർജുൻ ഈ ലോറി ഓടിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാർ ഉൾപ്പെടെയുള്ള മറ്റൊരു ദൃശ്യം കൂടെയുണ്ട്. അത് അർജുനാണെന്ന് അവർ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതൊരുപക്ഷെ മുമ്പ് അർജുൻ പലതവണയായി ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധയിടങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ലോറിയൽ ട്രിപ്പ് പോകുന്ന സമയത്ത് പകർത്തിയ
ദൃശ്യങ്ങളാണ്. അതൊരു ഒരു വീഡിയോ രൂപത്തിൽ ഇങ്ങനെ പുറത്തു വന്നതാണ്. നമുക്ക് അതിൽ അർജുനെ കൃത്യമായി അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നാളെ 9-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാളെ ഏറെ നിർണായകമായിട്ടുള്ള ചില തെരച്ചിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തന നടപടികൾ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇന്ന് ഇപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ടായത്, സൈന്യം വൈകിട്ട് ഒരു 5 മണിയോടെ നടത്തിയ തെരച്ചിലിൽ അവിടുത്തെ ഈ ഗംഗാവലി പുഴയുടെ നടുഭാഗത്ത് രൂപപ്പെട്ടിട്ടുള്ള വലിയ മൺകൂനയിൽ അവിടെ നടത്തിയ പരിശോധന, അവരുടെ ഹൈ വിസിബിലിറ്റി റഡാർ സിസ്റ്റം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അവർക്കൊരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരു ലോഹ സാന്നിധ്യം ഉണ്ട് എന്ന തരത്തിലാണ് അവർ വിവരം പങ്കുവെക്കുന്നത്. അവിടെ ഇന്ന് വൈകിട്ട് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. വൈകിട്ട് പിന്നീട് അതിൽ ഒരു വിശദമായ തെരച്ചിലേക്കോ പരിശോധനയിലേക്കോ സൈന്യമോ നേവിയോ കടന്നിട്ടില്ല. നാളെ കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ കൂടുതൽ സംവിധാനങ്ങൾ ഈ മണ്ണിന്റെ അടിത്തട്ടിൽ പരിശോധിക്കാൻ കഴിയുന്ന, അതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന എക്യുപ്മെന്റ്സ് ഇവിടെ എത്തിക്കുന്നുണ്ട്. അത് സൈന്യവും എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേവിയുടെ സോണാർ സിസ്റ്റവും സമാന്തരമായി ഇതിൽ അവർ അത് ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം. നാളെ അതിൽ നമ്മൾ പലതവണ പല സിഗ്നലുകളിൽ തെരച്ചിൽ നടത്തി ഈ കരയിലും അതോടൊപ്പം തന്നെ പുഴയിലും ലഭിച്ചിട്ടുള്ള സിഗ്നലുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തി. അതൊക്കെ നമുക്ക് നിരാശയാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അത്തരം തെരച്ചിലുകളിൽ വിഫലമായി പോവുകയാണ് ഉണ്ടായത്. ഇത് നമുക്ക് ഇപ്പോൾ ഒടുവിലായി ലഭിച്ചിട്ടുള്ള, ഇതിൽ കുറച്ചുകൂടി സൈന്യം ഒരു അല്ലെങ്കിൽ ദൗത്യസംഘം അല്പം കൂടി ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് തീർച്ചയായിട്ടും. അത്തരം യന്ത്രങ്ങൾ നാളെ എത്തിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനി മൺകൂനയിലെയും ഒപ്പം നദിയിലെയും പരിശോധന എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അരുൺ പുപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സൈന്യവും നാവികസേനയും സംയുക്തമായ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ലോറിയുടെ സാന്നിധ്യം കാണാത്തതിനാൽ ദൌത്യം അവസാനിപ്പിക്കുകയായിരുന്നു. മണ്ണിനടിയിൽ കുടുങ്ങിയ ആളെ കണ്ടെത്താത്തത് ഗുരുതര പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് നിന്ന് 40 മീറ്റർ അകലെ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതായിരുന്നു ഇന്നത്തെ ആശ്വാസം. 8 മണിയോടെ ഇന്ത്യൻ സൈന്യവും നാവികസേനയും പുഴയിലിറങ്ങി തെരച്ചിൽ ആരംഭിച്ചു. ഇതിനിടെ നദി ഗതിമാറി ഒഴുകി അപകടത്തിൽ മരിച്ച അങ്കോള ഒളവറൈ സ്വദേശി 62-കാരി സണ്ണി ഗൌഡയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തി. അപകടം നടന്ന ഷിരൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒളവറയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കരിച്ചു. മലയാളി രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിനും സംഘത്തിനും ഇന്നും പോലീസ് വിലക്കേർപ്പെടുത്തി. ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചിട്ടും അപകടം നടന്ന സ്ഥലത്തേക്ക് കടക്കാൻ കർണാടക പോലീസ് അനുവദിച്ചില്ല. ഡീപ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പുഴയിൽ നടത്തിയ തെരച്ചിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നദിയിൽ വെച്ച് വാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാണ് മറുകരയായ ഒളവരയിലെ ദുരന്തത്തിന് കാരണമെന്ന് പ്രദേശവാസി. നദിയിൽ സ്ഫോടനം നടന്ന വാദം തെറ്റെന്ന് സ്ഥലം MLA നാളെ അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥലത്തെത്തിക്കും. And from port Goa or from port Mangalore, it is not feasible to bring now in this weather. Weather is rough. If the port department is allowing, definitely I will bring the dredger also. ഇടവിട്ട് പെയ്ത കനത്ത മഴയും കാറ്റും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. റോഡിലെ മണ്ണ് മാറ്റുന്നതിൽ മാത്രമായിരുന്നു രക്ഷാപ്രവർത്തകരുടെ പ്രധാന ശ്രദ്ധ. ഇതിനിടെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ കഴിയാത്തത് ഗുരുതര വിഷയമെന്ന് കർണാടക ഹൈക്കോടതി വിമർശിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയച്ചു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഇരു സർക്കാരുകളും ഹൈക്കോടതിയെ അറിയിച്ചു. ഹർജി നാളെ വീണ്ടും കോടതി പരിഗണിക്കും. ടീം 24 കർണാടക.
ഷിരൂരിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ റിട്ടയേർഡ് ജനറൽ എം ഇന്ദ്രബാലൻ ഷിരൂരിലേക്ക് തിരിക്കും. അർജുനെ കണ്ടെത്താൻ ഇന്റലിജന്റ് ഒബ്ജക്ട്സ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാനാണ് തീരുമാനം. ആർമിയിലെ മേജർ ജനറലായിരുന്ന എം ഇന്ദ്രബാലിന്റെ സഹായം തേടുകയായിരുന്നു ദൗത്യസേന. നാളെ ദൗത്യസംഘത്തിന്റെ ഭാഗമാകുമെന്ന് ഇന്ദ്രബാലൻ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിന് പിന്നാലെ യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മേധാവി രാജിവെച്ചു. രഹസ്യാന്വേഷണ വിഭാഗം ഡയറക്ടർ കിംബർലി ചീറ്റിലാണ് സ്ഥാനമൊഴിഞ്ഞത്. ട്രംപിനെ സംരക്ഷിക്കുന്നതിൽ തന്റെ ഏജൻസിക്ക് വീഴ്ച സംഭവിച്ചെന്നും സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നും കിംബർലി പറഞ്ഞു. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. മധു, നേരത്തെ തന്നെ ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിന്. ഇപ്പോൾ അത് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടതിന്റെ മേധാവി രാജിവെച്ചു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ പറഞ്ഞതുപോലെ ഡൊണാൾഡ് ട്രംപിനെ സംരക്ഷിക്കുവാനുള്ള ദൗത്യത്തിൽ തന്റെ ഏജൻസി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് സീക്രട്ട് സർവീസ് ഡയറക്ടർ കിംബർലി ചീറ്റിൽ അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് രാജിവെച്ചത്. ലോ മേക്കേഴ്സും അതുപോലെ ഗവൺമെന്റും ഇന്റേണലായിട്ട് ഈ ഡൊണാൾഡ് ട്രംപിനെ എങ്ങനെ വെടിവെക്കത്തക്ക രീതിയിൽ അത്ര അടുത്ത ഒരു ആയുധധാരിക്ക് എത്തുവാൻ പാകത്തിൽ എവിടെയാണ് ഈ സീക്രട്ട് ഏജൻസിക്ക് പിഴവ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുവാൻ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഒരു വെളിച്ചത്തിലാണ് കിംബർലി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. സുരക്ഷയിൽ പിഴവുണ്ടായെന്നും അതുപോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നുമാണ് ജനപ്രതിനിധി സഭയുടെ സമിതിക്ക് മുമ്പാകെ നടന്ന ഈ വിസ്താരത്തിൽ കിംബർലി പറഞ്ഞത്. ഹൃദയവേദനയോടെയാണ് തന്റെ രാജിയെന്നും കടുത്ത തീരുമാനം എടുക്കുന്നതിൽ ഈ എടുത്തതും അതുപോലെ തന്നെ ഏജൻസി വിടേണ്ടി വന്നതിൽ അതിയായ പ്രയാസമുണ്ടെന്നും അവർ പറഞ്ഞു. ഈ പെൻസിൽവേനിയയിലെ ബട്ട്നറിൽ കഴിഞ്ഞ 13-ന് നടന്ന പ്രചാരണ പരിപാടിക്കിടയിലാണ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായത്. നമ്മുടെ രാജ്യത്തെ നേതാക്കളെ സംരക്ഷിക്കുക എന്നതാണ് രഹസ്യ സേവനത്തിന്റെ ഗൗരവമേറിയ ദൗത്യം. എന്നാൽ ജൂലൈ 13-ന് തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് അവർ ജനപ്രതിനിധി സഭയുടെ മുമ്പിൽ തുറന്നു പറയുകയും ചെയ്തു. റാലിയിൽ വെടിവെപ്പുണ്ടാകുന്നതിന് മുമ്പ് സംശയാസ്പദമായ ഒരാളെ കണ്ട കാര്യം രഹസ്യാന്വേഷണ ഏജൻസി വിഭാഗത്തോട് ഒരു 5 പ്രാവശ്യമെങ്കിലും പറഞ്ഞതായിട്ട് കിംബർലി ചീറ്റിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വധശ്രമത്തിന് ശേഷം ഫോണിൽ വിളിച്ച് ഡൊണാൾഡ് ട്രംപിനോട് മാപ്പ് പറഞ്ഞതായിട്ടും കിംബർലി പറയുന്നു. പ്രജിൻ, ശരി. മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത് ന്യൂജേഴ്സിയിൽ നിന്നും. സന്ദർശക വീസയ്ക്കൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ച് UAE. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് അധികൃതരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സന്ദർശക വീസയിൽ UAE-യിലെത്തുന്ന നിരവധി ആളുകൾക്ക് പുതിയ തീരുമാനം വലിയ ആശ്വാസമാകും. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വെബ്സൈറ്റിലൂടെ സന്ദർശക വിസയ്ക്കായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന പുതിയ തീരുമാനമാണ് വന്നിരിക്കുന്നത്. സന്ദർശകർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും ആശുപത്രികളിൽ വലിയ തുക നൽകേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ തീരുമാനം ആശ്വാസകരമാകും. പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള ഇൻഷുറൻസ് പാക്കേജുകൾ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തും. ഇതുവഴി അപേക്ഷകർക്ക് യോജിച്ച തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമിൽ പങ്കാളികളാകാമെന്ന് അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഇത് എന്ന് നടപ്പാക്കി തുടങ്ങുമെന്നോ എത്ര പണം നൽകേണ്ടി വരും എന്നതിനെ സംബന്ധിച്ചോ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ സന്ദർശക വിസ ലഭിച്ച ശേഷം അംഗീകൃത സ്വകാര്യ ഇൻഷുറൻസ് സേവനദാതാക്കളിൽ നിന്നുള്ള ഇൻഷുറൻസ് എടുത്ത രേഖ എമിഗ്രേഷൻ ക്ലിയറൻസ് സമയത്ത് ഹാജരാക്കുകയാണ് ചെയ്യേണ്ടത്. 24 ദുബായ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ. യുവാക്കളെയും മധ്യവർഗത്തെയും ലക്ഷ്യമിട്ടായിരുന്നു 3rd മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ്. തൊഴിൽ, നൈപുണ്യ വികസനം, അടിസ്ഥാന സൗകര്യം, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്കായിരുന്നു ഊന്നൽ. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 6% കുറച്ചത് സ്വർണത്തിന്റെ കള്ളക്കടത്ത് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ബാഗേജ് അലവൻസിൽ കൂടുതൽ സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നവർക്കും കസ്റ്റംസ് തീരുവ കുറച്ചത് ആശ്വാസമായേക്കും. നിലവിൽ 900 ടൺ സ്വർണ്ണാഭരണങ്ങളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തു വരുന്നത്. ഇതിന് 3 ഇരട്ടിയോളം അനധികൃതമായി കള്ളക്കടത്ത് സ്വർണമായി വരുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുന്നതോടെ ഇറക്കുമതി കൂടും, ലാഭം കുറയുന്നതോടെ കള്ളക്കടത്തും കുറയുമെന്നാണ് വിലയിരുത്തൽ. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് തീരുവ 15% നിന്നും 6% ചുരുക്കി. ഇത് കൂടുതലായിട്ട് ഇവിടുന്ന് സ്വർണ്ണം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ്. ആ ഡിഫറൻസ് ഇല്ലാതാകുകയാണ്. അപ്പം അതുകൊണ്ട് അത്രയും താല്പര്യം ആളുകൾക്കുണ്ടാകത്തില്ല. അതിന് മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കള്ളക്കടത്ത് സ്മഗ്ലിംഗ് കുറയാനായിട്ട് ഉപയോഗിക്കും. ഈ സ്മഗ്ലിംഗ് കുറയുന്നത് ഇന്ത്യൻ ഇക്കോണമിക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതിനിടെ പ്രവാസി പുനരധിവാസം, വിമാനയാത്രാ നിരക്ക് ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം വർഷങ്ങളായി ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങളിൽ ബജറ്റിൽ പരാമർശമില്ലാത്തതിൽ പ്രവാസികൾക്കിടയിൽ നിന്ന് പ്രതിഷേധമുയരുന്നുണ്ട്. ഇതുവരെ അവതരിപ്പിച്ച ഒറ്റ ബജറ്റിൽ പോലും പ്രവാസികളുടെ പേര് പരാമർശിക്കാത്ത റെക്കോർഡ് സൃഷ്ടിച്ച മന്ത്രി എന്ന ചരിത്രം കൂടി ഈ ബജറ്റിനുണ്ടെന്ന് പ്രവാസികൾ ആരോപിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ചരിത്ര നേട്ടമുണ്ടാക്കിയ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, അവരുടെ
ഒരു ബജറ്റിൽ പോലും ലക്ഷക്കണക്കിന് പ്രവാസികളെ അഡ്രസ് ചെയ്യുവാനോ പരാമർശിക്കുവാനോ അവർക്ക് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിക്കുവാനോ ഇതുവരെ തയ്യാറായില്ല എന്നുള്ളത് വളരെ ഏറെ ഖേദകരമാണ്. ഇന്ന് അവതരിപ്പിച്ച ബജറ്റിലോ അവർ എവിടെ പോലും പ്രവാസികൾക്ക് വേണ്ടി ഒരു പദ്ധതിയോ പ്രഖ്യാപിച്ചതായി കണ്ടിട്ടില്ല. മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേന്ദ്ര ബജറ്റ് ഒരു സംസ്ഥാന ബജറ്റ് പോലെ നമുക്കൊക്കെ തോന്നിയത്. ബജറ്റിലെ ഏറ്റവും ആകർഷകമായ ഘടകം എന്തിന് വില കുറയും, എന്തിന് വില കൂടും എന്നതാണ്. വ്യാപാരം ലളിതമാക്കാനും തർക്കങ്ങൾ ഒഴിവാക്കാനും ലക്ഷ്യമിട്ട് ധനമന്ത്രി പ്രഖ്യാപിച്ച കസ്റ്റംസ് ഡ്യൂട്ടി പരിഷ്കാരങ്ങൾ വിവിധ മേഖലകൾക്ക് ഗുണം ചെയ്യും എന്നാണ് വിലയിരുത്തൽ. അർബുദത്തിനുള്ള മരുന്നുകളുടെ ഉയർന്ന വില പല രോഗികളെയും വലച്ചിരുന്ന ഒരു ഘടകമാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന 3 മരുന്നുകൾ പൂർണ്ണമായും കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കിയതോടെ ഇവയ്ക്ക് വില കുറയും. എക്സ്റേ ട്യൂബുകൾക്കും മെഷീനുകൾക്കും വില കുറയും. മൊബൈൽ ഫോൺ ഉൽപ്പാദനത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിച്ചെന്ന വിലയിരുത്തലിൽ അടിസ്ഥാന കസ്റ്റംസ് തീരുവ കുറയ്ക്കാൻ ധനമന്ത്രി തയ്യാറായി. മൊബൈൽ ഫോണുകൾ, മൊബൈൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അസംബ്ലികൾ, ചാർജറുകൾ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 15% കുറച്ചതോടെ വിലക്കുറവിൽ ഈ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. സ്വർണ വ്യാപാരികളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കണം എന്നത്. സ്വർണം വെള്ളി ഇറക്കുമതി തീരുവ 6% പ്ലാറ്റിനത്തിന്റേത് 6.4% കുറച്ചു. ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് സ്വർണം പവന് 2000 രൂപ കുറഞ്ഞ് 51,960 രൂപയായി. തീരുമാനം സ്വർണക്കള്ളക്കടത്ത് കുറയ്ക്കുമെന്നും വിലയിരുത്തലുണ്ട്. ചെമ്മീനും മീൻതീറ്റയ്ക്കും തീരുവ 5% കുറച്ചത് വില കുറയാനും സമുദ്രക്കയറ്റുമതി മേഖലയിൽ മത്സരക്ഷമത കൂട്ടാനും ഇടയാക്കും. സോളാർ സെല്ലുകളുടെയും പാനലുകളുടെയും നിർമ്മാണത്തിനുള്ള മൂലധന ഉൽപ്പന്നങ്ങളെ തീരുവയിൽ നിന്നൊഴിവാക്കിയത് പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ കമ്പനികൾക്കും ഉപഭോക്താക്കൾക്കും ഗുണമാകും. 25 തന്ത്രപ്രധാന ധാതുക്കളെ കസ്റ്റംസ് തീരുവയിൽ നിന്നൊഴിവാക്കിയത് ധാതു വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനമാകുമെന്നാണ് വിലയിരുത്തൽ. തുണിത്തരങ്ങൾക്കും തുകൽ ഉൽപ്പന്നങ്ങൾക്കും വില കുറയും. എന്നാൽ നികുതി കൂട്ടിയതിനാൽ ടെലികോം ഉപകരണങ്ങൾ, അമോണിയം നൈട്രേറ്റ്, അജൈവ പ്ലാസ്റ്റിക് എന്നിവയ്ക്ക് വില ഉയരും. PVC ഫ്ലക്സ് ബാനറുകൾക്ക് തീരുവ 25% കൂട്ടിയതിനാൽ വില കൂടും. ഫൈനാൻഷ്യൽ ഡെസ്ക്, 24. BJP MP ഉൾപ്പെടെ NDA 15 MP മുന്നണിയിൽ നിന്ന് രാജിവെച്ച് ഇന്ത്യ സഖ്യത്തിൽ ചേരാൻ സന്നദ്ധത അറിയിച്ചതായി KPCC വക്താവും അസംഘടിത തൊഴിലാളി യൂണിയൻ ദേശീയ കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞു. എന്നാൽ കുതിരക്കച്ചവടം നടത്തി സർക്കാർ രൂപീകരിക്കാൻ തൽക്കാലം തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജനഹിതമറിയാൻ കാത്തിരിക്കുകയാണെന്നും OICC റിയാദ് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞു. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ ഖത്തർ ചാപ്റ്ററും കരോക്കെ ദോഹ മ്യൂസിക് ഗ്രൂപ്പും സംയുക്തമായി പാട്ടുത്സവം 2024 സംഘടിപ്പിച്ചു. ICC അശോക ഹാളിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി വൈഭവ താണ്ടാലെ മുഖ്യ അതിഥിയായിരുന്നു. 51 പുതുമുഖ ഗായകരെ പങ്കെടുപ്പിച്ചുള്ള വേറിട്ട കലാസായാഹ്നം പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവമായി. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, ICC പ്രസിഡന്റ് MP മണികണ്ഠൻ, ISC പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ എന്നിവർ ചടങ്ങിൽ ആദരിച്ചു. ICBF ഇൻഷുറൻസ് സ്കീമിലേക്ക് 5 അർഹതപ്പെട്ട അംഗങ്ങളുടെ തുക ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ വാഗ്ദാനം ചെയ്തതായി പ്രസിഡന്റ് നൌഫൽ നാസിം അറിയിച്ചു. സംസ്കൃതി ഖത്തർ സംഘടിപ്പിക്കുന്ന സംസ്കൃതി CV ശ്രീരാമൻ സാഹിത്യ പുരസ്കാരത്തിനായി പ്രവാസി മലയാളികളിൽ നിന്ന് ചെറുകഥകൾ ക്ഷണിച്ചു. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന 18 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പ്രവാസി മലയാളികൾക്കും പങ്കെടുക്കാവുന്ന തരത്തിലാണ് ചെറുകഥാ മത്സരം സംഘടിപ്പിക്കുന്നത്. മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത മലയാളത്തിലുള്ള മൗലികമായ രചനകളായിരിക്കണം അവാർഡ് നിർണയത്തിന് അയക്കേണ്ടത്. രചനകളിൽ രചയിതാവിന്റെ പേരോ മറ്റ് വ്യക്തിഗത വിവരങ്ങളോ ഉൾക്കൊള്ളിക്കരുത്. വിദേശ രാജ്യത്ത് താമസിക്കുന്ന പ്രവാസിയാണെന്ന് തെളിയിക്കുന്ന രേഖകളും മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള മേൽവിലാസവും രചനയോടൊപ്പം പ്രത്യേകമായി അയക്കണമെന്നും സംസ്കൃതി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഖത്തറിലെ കണ്ണൂർ ജില്ലക്കാരുടെ സൗഹൃദ കൂട്ടായ്മയായ കുവാക്കിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയായ കുവാക്ക് ഓണാരവം 2024 പോസ്റ്റർ പ്രകാശനം നടൻ ആസിഫ് അലി നിർവഹിച്ചു. പ്രകാശന ചടങ്ങിൽ കുവാക്ക് പ്രസിഡന്റ് മുഹമ്മദ് നൌഷാദ് അബു, ജനറൽ സെക്രട്ടറി റിജിൻ പള്ളിയത്ത്, കൾച്ചറൽ സെക്രട്ടറി തേജസ് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. September 27 വെള്ളിയാഴ്ച പൂനെ യൂണിവേഴ്സിറ്റി ഖത്തർ ബർവ അവന്യൂ മൾട്ടിപർപ്പസ് ഹാളിലാണ് ഓണാഘോഷ പരിപാടികൾ നടക്കുക. കുവൈത്തിൽ പ്രവാസി മലയാളി അന്തരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി RK അസീസ് പറമ്പിലാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഹൃദയാഘാതം മൂലമാണ് മരണം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്.
കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികൾക്കായുള്ള ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് വ്യാഴാഴ്ച നടക്കും. ഇന്ത്യൻ എംബസി ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഓപ്പൺ ഹൌസ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ അംബാസിഡർ ആദർശ് സ്വൈക്ക, എംബസി ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. പ്രവാസികൾക്ക് വിവിധ വിഷയങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഓപ്പൺ ഹൌസിൽ ഉന്നയിക്കാം എന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്മീഷൻ കഷഫ് എന്ന പേരിൽ പുതിയ സേവനം ആരംഭിച്ചു. ഇപ്രകാരം കോൾ സ്വീകർത്താവിന് വിളിക്കുന്നയാളുടെ നമ്പറിനൊപ്പം സ്ക്രീനിൽ പേരും കാണാൻ കഴിയും. പുതിയ സേവനം രാജ്യത്തെ എല്ലാ മൊബൈൽ ലാൻഡ് ലൈനുകളിലും ലഭ്യമാകും. പ്രാദേശിക ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളുമായും ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായും സഹകരിച്ചാണ് പുതിയ സേവനം തയ്യാറാക്കിയത് എന്ന് അധികൃതർ അറിയിച്ചു. 80th പിറന്നാൾ ജീവനക്കാർക്കൊപ്പം ആഘോഷിച്ച് ഫ്ലവേഴ്സ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ. ചെന്നൈയിലായിരുന്നു ആഘോഷ പരിപാടികൾ. തമിഴ്നാട് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ മന്ത്രി കെ എൻ നെഹ്റു, 24 ചീഫ് എഡിറ്റർ ആർ ശ്രീനാഥ് നായർ, നടൻ ജോജു ജോർജ്, നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിക്കാനെത്തി. ആഘോഷത്തിന്റെ ഭാഗമായി എഗ്മോർ മെറ്റേണിറ്റി ആശുപത്രിയിൽ ഇന്ന് ജനിച്ച 80 കുട്ടികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. ജീവനക്കാർ അവതരിപ്പിച്ച ഗംഭീര നൃത്തമായിരുന്നു ആദ്യം. അമ്മയുടെയും അച്ഛന്റെയും ഛായാചിത്രത്തിന് മുൻപിൽ വിളക്ക് കൊളുത്തിയ ശേഷം കേക്ക് മുറിച്ചതോടെ ആഘോഷങ്ങൾ തുടങ്ങി. ചടങ്ങിനെ ധന്യമാക്കി പ്രമുഖരായ വ്യക്തിത്വങ്ങൾ. എല്ലാവർക്കും പറയാൻ ഒന്നു മാത്രം, ഗോകുലം ഗോപാലൻ എന്ന വ്യക്തിയുടെ നന്മകളെക്കുറിച്ച്. ஒரு மாபெரும் நிறுவனமாக இன்றைக்கு வளர்ந்திருக்கிறது. நேர்மையை உழைத்துதான் அந்த அளவுக்கு வந்திருக்கிறது. அவருடைய மரணம் அனைவரும் எங்களுக்கு எப்போது அழைத்தாலும் அவர்களிடம் நாங்கள் வருவதற்கு காரணம், நாங்கள் சிரமப்படும் போது எங்களுக்கு உதவியவர் என்று சொன்னால் அதில் எவ்வளவு. ഗോകുലം ഗോപാലിനെ അനുകരിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. എന്നാലത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. പ്രായം തളർത്താത്ത കഠിനാധ്വാനിയാണെന്നും ജീവനക്കാരെ ചേർത്തു പിടിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യമെന്നും ആർ ശ്രീകണ്ഠൻ നായർ. കൃത്യമായ ഒരു ലക്ഷ്യസാധ്യത്തിന് വേണ്ടി വടകരയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുകയും ഒരു ജോലി അന്വേഷിച്ച് ഈ മഹാനഗരത്തിലേക്ക് വന്നിറങ്ങുകയും ചെയ്ത ഒരാൾ ഇത്രയും വലിയൊരു ബിസിനസ് സ്ഥാപനം, ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷായുസ് മുഴുവൻ കഠിനാധ്വാനം ചെയ്തതിന്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ജീവനക്കാരനായാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് പിറന്നാൾ ആഘോഷത്തിന് സ്റ്റാഫ് ഡേ എന്ന് പേരിട്ടതെന്ന് ഗോകുലം ഗോപാലൻ. എന്നെ പൊറത്തവർക്കും അതിന്റെ സ്റ്റാഫ് നിലമേതാ ഞാൻ ഇന്നും ഇരിക്കരുത്, അതിന്റെ മനസ്സ് ഇന്നുമേ പോവല്ല. എവിടെ പേരിയാകാനാലും പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി എഗ്മോർ മെറ്റേണിറ്റി ആശുപത്രിയിൽ ഇന്ന് പിറന്ന 80 കുട്ടികൾക്ക് കിറ്റുകൾ നൽകി. ഗോകുലം ഗ്രൂപ്പ് MD ബൈജു ഗോപാലനാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ഗോകുലത്തിന്റെ പുതിയ സംരംഭമായ ഗോകുലം ബെനോയുടെ ഉൽപ്പന്നമായ ചൈൽഡ് കെയർ കിറ്റുകളാണ് വിതരണം ചെയ്തത്. ഗോകുലം ഗ്രൂപ്പ് വൈസ് ചെയർമാൻ BC പ്രവീൺ, വിവിധ മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിനെത്തി. പ്രമുഖ ഗായകർ അണിനിരുന്ന ഗാനമേളയും ജീവനക്കാർക്കായി ഒരുക്കിയിരുന്നു. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.